ഇതുപോലത്തെ പിച്ച, ക്ഷേത്രതരം കാണിക്കുന്ന ലേഡി, വംഗതരം കാണിക്കുന്ന ലേഡി, എന്റെ പേരിൽ എന്തോ നടപടി എടുത്താലും ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വന്തം ഭർത്താവിനെ നിലനിർത്തി മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന മോഹൻദാസ് എന്ന് പറഞ്ഞ സംരക്ഷക ഭർത്താവിന്റെ ഭാര്യയുടെ ഭൂമി അടിച്ചെടുത്ത് അതെനിക്ക് വിൽക്കാൻ നോക്കിയ ശോഭാസൻ എന്നുള്ള ക്വാളിറ്റിയാണ്. ഞാൻ അവരെ വേണ്ടാമെന്ന് വെച്ച് വിട്ടതാണ്. അരി ആരുടെ എന്റെ തരൂലെന്നല്ല ഇന്നലെ വെല്ലു വിളിച്ചത്, തന്നിട്ടില്ല. ആരുടെ വേണം? എന്റെ 10 ലക്ഷം കിട്ടൂലല്ലോ, ഇന്നലെ പറഞ്ഞല്ലോ വേണമെങ്കിൽ മേടിക്കുന്നു. തരൂലെന്നല്ലേ പറഞ്ഞു, മേടിക്കാനല്ലേ പറഞ്ഞു. മേടിക്കാനൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല, കാരണം ഈ പണം കൊടുത്തത് ഡൽഹിയിലാണ്. ഡൽഹി പാർലമെന്റ് സീറ്റിൽ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ മതി, ശോഭാ സുരേന്ദ്രന്റെ പണം തരും. കോസ് ഓഫ് ആക്ഷൻ ഡൽഹിയിലാണ്. ശോഭാ സുരേന്ദ്രന്റെ നിയമ നടപടി ഒന്നും പഠിപ്പിക്കല്ലേ. ഞാൻ അവരെ അവഹേളിക്കേണ്ട തല ഇപ്പൊ പണ്ടേ FIR ഇട്ട് പോയനെ ഡൽഹി പോലീസിൽ, 420 ചീറ്റിംഗ്. ശോഭ അവിടെ ഒന്ന് ജാമ്യം കൊടുത്തേനെ. ഇത് എന്റെ കളി നടക്കണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ശോഭാ സുരേന്ദ്രൻ മാന്യമായ മാന്യതയുള്ള ലേഡിയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ രജിസ്റ്റേഡ് ഭർത്താവ് സുരേന്ദ്രൻ, സംരക്ഷക ഭർത്താവ് മോഹൻദാസ്, സംരക്ഷക ഭർത്താവ് അദ്ദേഹത്തിന്റെ ഭാര്യ അറിയാതെ പവർ ഓഫ് അറ്റോർണി വെച്ച് ഭൂമി കൊടുത്തു. ആ ഭൂമി എനിക്ക് വിൽക്കാൻ വരുമോ? അപ്പൊ ആരാ കളിക്കാരി? ശോഭ 1 കോടി രൂപ കൊണ്ട് ലെഫ്റ്റനന്റ് ഗവർണർ ആക്കാൻ വെള്ളത്തി കളഞ്ഞു, എന്റെ 10 പോയി, ആകെ കുഴപ്പമായി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തൊഴിലുറപ്പ് പോലെയാണെന്ന് BJP സ്ഥാനാർത്ഥിത്വം. ഈ 5 വച്ച് 20 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കടക്കണത് തമിഴ്നാട് വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ട്, അല്ല കർണാടകയ്ക്കും ഇടയ്ക്ക് വെച്ച്. അത് കടന്നിരുന്നെങ്കിൽ എന്റെ 10 കിട്ടിയനെ. പൈസയ്ക്ക് വേണ്ടി കൊടുക്കണോ? അല്ല ആലോചിക്കണം, സമയമുണ്ടല്ലോ. അതൊരു പ്രകാശ് ജാവദേക്കറോട് അന്നത്തെ സംസാരത്തിൽ EP വ്യക്തമായി പറഞ്ഞ് മുസ്ലിം പിന്തുണ നമുക്കില്ല. CIA ക്രിസ്ത്യാനികളും നിങ്ങളെ കൊണ്ട് കാര്യം നടത്താൻ ഡൽഹിയില് അവരിടുന്ന ഡ്രസ്സ് അവിടെ വൈറ്റ് മാറ്റി കാവി അണിഞ്ഞ് മന്ത്രാലയങ്ങളിൽ കയറി ഇറങ്ങി അത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കിട്ടാൻ കർദിനാൾ വരെ ചെയ്യും, പാതിരിമാരും ചെയ്യും. മറിച്ച് നിങ്ങൾക്ക് ആ പിന്തുണയും കിട്ടൂല. പാതിരിമാരുടെ മീറ്റിംഗ് പ്രൈം മിനിസ്റ്റർ വിളിച്ചുകൂട്ടി. അതിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞ ആൻഡ്രു സാന്റണി, മറ്റൊരു ED അന്വേഷണം നേരുന്ന ജോയി കാലോക്കാസും നുഴഞ്ഞു കയറി. എങ്ങനെയാ പാതിരിമാരെ കൊണ്ടുപോകാൻ ചാർട്ടേഡ് വിമാനം ചാർട്ട് ചെയ്ത് പാതിരിമാരെ അതിനകത്ത് കയറിയുണ്ട്? പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ IB KB എന്നിത് നോക്കിയില്ലേ? അല്ല നടന്റെ പേര് പറഞ്ഞ നടന് പിന്നെ എന്നെ കാണുമ്പോ നടൻ CIA എതിർക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗത്തിൽ വരുന്ന നടനാണ്. CIA ആർക്കു വേണ്ടി എതിർക്കപ്പെടുന്നു? കൂടുതൽ പറയണ്ട. അത് അങ്ങേരെ പല വഴിക്കും ജാവദേക്കർ ഒറ്റയ്ക്ക് ഇറങ്ങി ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ പോയി, ടോപ്പ് ലെവൽ വരെ പോയി, അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു നോക്കി. പിന്നെ 4-5 മോദി എഴുതിക്കൊണ്ടുവന്ന പോലെ മലയാളീകരിച്ചു കൊണ്ടുവന്ന് തട്ടിമുട്ടി, ഒന്നും ഫലം കണ്ടില്ല. അല്ലാണ്ട് ഒരു EP ജയരാൻ LDF കൺവീനറാണ്. EP ജയരാൻ ഇപ്പൊ വരാം, ഈ 2 രാജ്യസഭ ഒഴിവ് വരികയാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ. അതിൽ മിക്കവാറും പ്രതിഷ്ഠിക്കപ്പെടാൻ പോണ EP ജയരാജൻ, അങ്ങനെ പ്രതിഷ്ഠാമോഹം കൊണ്ട് വെയിറ്റ് ചെയ്യണ EP ജയരാജൻ BJP ഭാഗമായി പോയി, അതിനവനാവോ? 3 ഒഴിവില് 2 LDF ഒരു UDF. ഈ പാർലമെന്റ് ഇലക്ഷൻ ഞാൻ വോട്ട് ചെയ്യും. അദ്ദേഹം പിണറായിക്ക് വേണ്ടിയെന്നല്ല, SNC ലെവലിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ ഇവരിലെല്ലാം പിണറായി വിജയനോട് സ്നേഹമുണ്ടെങ്കിലും മറ്റ് അസംതൃപ്തികളുണ്ട്. കാരണം ജൂനിയേഴ്സ് സീനിയറാണ്, സീനിയേഴ്സ് തരം താഴ്ത്തപ്പെടുന്നു. പിന്നെ ചില പത്രസമ്മേളനങ്ങളെല്ലാം പിണറായിയെ സഹായിക്കാനെന്നുള്ള രീതിയിൽ നടത്തുന്ന അദ്ദേഹത്തെ അപകടത്തിലാക്കാനും വരുന്നു. EP പറഞ്ഞതല്ല, കാണുമ്പോ അറിയാലോ നമുക്ക്. അധികം ഒന്നിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ, മിനിമം കാര്യം പറഞ്ഞ് ഭാഷാ പരിമിതിക്കുള്ളിൽ നിന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അറബിക്കഥയിലെ പോലെ ആയിപ്പോയി സ്വരാജ മഞ്ഞാറുമൂട്, മറ്റേ ജോലി കെട്ടിയെടുക്കണ പോലെ ഞാൻ പറഞ്ഞു ഒപ്പിച്ച് കാര്യങ്ങൾ തീർന്നു. അരമണിക്കൂറിൽ മതിയാണ്, ചായം കുടിച്ചാ പിരിഞ്ഞത്, ബ്യൂട്ടിഫുൾ ടീന്നും പറഞ്ഞു. സഹോദരൻ, നിങ്ങൾ ഈ മിനിറ്റിലും ഡേറ്റിലും പിടിക്കാണ്ട് ജാവദേക്കറുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് എന്റെ പടം കാണിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ നന്ദകുമാറിന്ന് ചോദിച്ചാൽ ചീറ്റു, മാതൃഭൂമിക്കാരനോട് ചീറ്റണുണ്ട് ഇല്ലേ, ഹുസി എന്നൊക്കെ ചോദിച്ചു. ഈ ആളെ അറിയാന്ന് ചോദിക്കും, അറിയൂലെന്ന് പറഞ്ഞ ഫോട്ടെ. ഞാൻ വീണ്ടും പറഞ്ഞ്, ഞാൻ EP ജയരാജനെ വേണോ, EP ജയരാജനെ വിളിച്ച് കാണാൻ നിൽക്കണം, വിളിച്ച് എത്ര സംസാരം അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഇനി ഞാൻ തീർത്തു പറയും, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടാന്ന് പറയും, മാറ്റി പറയരുത്. കാരണം വെറുതെ മാറ്റി പറഞ്ഞാൽ ഞാൻ
ബാക്കി പിന്നെ പലതും പറയാണ്ട് പെൻഡിങ് വെച്ചേക്കണ എല്ലാം എഴുന്നള്ളിക്കേണ്ടി വരും. ഇ പി എന്ന് നിഷേധിക്കൊന്നുമില്ല. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ഇ പി വിളിച്ചു ചോദിക്ക്, ഇതെല്ലാൾ ഇവിടെ ഇരിപ്പുണ്ട് പരിചയമില്ലെന്ന് ചോദിക്ക് വീഡിയോ കൂടി. വെറുതെ ജോസഫ് അതായത് ഒരാശയക്കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ ആശയക്കുഴപ്പമൊന്നും പറയല്ലോ. ആശയക്കുഴപ്പം അല്ല, അങ്ങനെ വിളിക്കണമെന്നല്ല. അദ്ദേഹത്തോട് 11:57 AM ഞാൻ സംസാരിച്ചു. സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ 36 സെക്കൻഡ് സംസാരിച്ചു മിനിമം കാര്യം. സുധാകരൻ പറഞ്ഞത് തെറ്റാണ്, അത് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്, സമ്മതിച്ചു. ഇനി തെല്ലാള് ഞാൻ പറഞ്ഞല്ല, ഏത് തെല്ലാള്, എന്ത് തെല്ലാള്, എവിടത്തെ തെല്ലാളെന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങേറെ ഉത്തരവാദിത്വം.